ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധെ മഹാഭാരതം ആദിപർവം കഥ പറഞ്ഞു തുടങ്ങാം അങ്ങനെ വ്യാസമഹർഷിയിൽ നിന്ന് ധൃതരാഷ്ട്രർ പാണ്ഡു വിതുരർ ഇങ്ങനെ മൂന്ന് കുട്ടികൾ ജനിച്ചു പുത്രന്മാരുണ്ടായി അവർ ജീവിച്ചു അവർക്കും പുത്രന്മാരുണ്ടായി എല്ലാവരും കാലഗതി പ്രാപിക്കുകയും ചെയ്തു മഹർഷി മഹാഭാരതം നിർമ്മിച്ചു ജനമേജയൻ സദസ്യമധ്യത്തിൽ വെച്ച് വ്യാസ ശിഷ്യാഗ്രഗണ്യനായ വൈശംഭായനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് മഹാഭാരതം യജ്ഞക്രിയകൾക്കിടയിൽ വിസ്തരിച്ച് ചൊല്ലിക്കേൾപ്പിച്ചു ജനമേജയ രാജാവും വിപ്രന്മാരും കഥ കേട്ട് ഇരുന്നു കുരുവംശത്തിൻ്റെ പരപ്പും ഗാന്ധാരിയുടെ ധർമ്മനിഷ്ഠയും വിതുരൻ്റെ ജ്ഞാനവും കുന്തിയുടെ ധൈര്യവും വ്യാസൻ പറഞ്ഞു കൃഷ്ണൻ്റെ മഹാത്മ്യവും പാണ് പാണ്ഡവന്മാരുടെ സത്യവും ധൃതരാഷ്ട്രന്മാരുടെ ദുഷ്ടതൂർത്തും മുനീശ്വരന്മാർ പറഞ്ഞു പുണ്യകർമ്മികളായ ജനങ്ങളുടെ കൂടിയ ഉത്തമമായ ആദ്യ ഭാരതം ഒരു ലക്ഷം ശ്ലോകത്തിൽ നിർമ്മിച്ചിരിക്കുന്നു സംഹിത ഉപാഖ്യാനങ്ങൾ കൂടാതെയുള്ള ഭാരതമാണ് അത് മുനി തീർത്തത് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ കൊണ്ടാണ് പിന്നെ മുനി നൂറ്റമ്പത് ശ്ലോകം കൊണ്ട് സംക്ഷിപ്തമായ ഭാരതം നിർമ്മിച്ചു അനുക്രമണികാധ്യായം കഥാപർവ സംഗ്രഹം ഇവ രണ്ടും ആദ്യം മുനി തൻ്റെ പുത്രനായ ശുഗമഹർഷിക്ക് പറഞ്ഞുകൊടുത്തു പിന്നീട് മറ്റു നാല് ശിഷ്യന്മാർക്കും പറഞ്ഞുകൊടുത്തു പിന്നെ സംഹിത അറുപത് ലക്ഷം ശ്ലോകത്തിൽ മുനി വേറെയും രചിച്ചു മുഖ്യമായ മുപ്പത് ലക്ഷം ദേവന്മാർക്കും പതിനഞ്ച് ലക്ഷം പിതൃക്കൾക്കും പതിനാല് ലക്ഷം ഗന്ധർവന്മാർക്കും വേണ്ടി തീർത്തു നരകലോകത്തിലുള്ള മഹാഭാരതം ഒരു ലക്ഷത്തിൽ നിർമ്മിച്ചതാണ് അനന്തരം ഈ ഇതിഹാസം നാരദൻ ദേവകൾക്ക് ചൊല്ലി കേൾപ്പിച്ചു പിതൃക്കൾക്ക് ദേവലൻ ചൊല്ലിക്കേൾപ്പിച്ചു ഗന്ധർവയക്ഷരക്ഷോവർഗമധ്യത്തിൽ ശുഗൻ ചൊല്ലിക്കേൾപ്പിച്ചു മനുഷ്യലോകത്തിൽ വേദവേദാംഗ പാരംഗനും ധർമ്മശീലനും ശിഷ്യനുമായ വൈശമ്പായന മുനി ചൊല്ലിക്കേൾപ്പിച്ചു ആ ഒരു ലക്ഷം ഞാൻ പറയാം നിങ്ങൾ കേട്ടാലും ദുര്യോധനൻ ക്രോധരൂപമായ മഹാവൃക്ഷമാണ് സ്കന്ധം കർണനാണ് സൗബലൻ ശാഖകളാണ് ദുശാസനൻ ഫലപുഷ്പങ്ങളാണ് ബുദ്ധിപ്പിഴച്ച ധൃതരാഷ്ട്ര രാജാവാണ് യുധിഷ്ഠിരൻ ധർമ്മമാകുന്ന മഹാവൃക്ഷമാണ് സ്കന്ധം പാർത്ഥനാണ് ശാഖകൾ ഭീമസേനനാണ് മാതേയന്മാർ പുഷ്പഫലങ്ങളാണ് മൂലം കൃഷ്ണനും വേദവും ബ്രഹ്മജ്ഞരുമാണ് മാന്യനായ പാണ്ഡു മഹാരാജാവ് പല നാടുകൾ ബുദ്ധി കൊണ്ടും വിക്രമം കൊണ്ടും കീഴടക്കി പിന്നെ മൃഗയാസക്തനായ രാജാവ് മാമുനിമാരുമായി കാട്ടിൽ വസിച്ചു ഇണ ചേർന്ന മാനിനെ കൊന്നതുകൊണ്ട് ദുഃഖം വന്നു ചേർന്നു അവിടെ കർമ്മവിധിക്രമത്താൽ പാർത്തർക്ക് ജന്മം വന്നുകൂടി കർമ്മോപനിഷത്ത് പ്രകാരമുള്ള വൃത്തി അമ്മമാർക്കുണ്ടായി ധർമ്മൻ വായു സുരേന്ദ്രൻ അശ്വനിദേവതകൾ എന്നിവരുടെ സംബന്ധത്താൽ ധർമ്മസിദ്ധിയെ പ്രാപിച്ചു കുട്ടികൾ ജനനിമാരുടെ രക്ഷയിൽ മുനിമാരോടുകൂടി പുണ്യാശ്രമത്തിൽ വളർന്നു അനന്തരം ഋഷിമാരോടുകൂടി ധൃതരാഷ്ട്രൻ്റെയും ദുര്യോധനൻ്റെയും അടുത്തവർ എത്തി സമർത്ഥരും സുന്ദരന്മാരുമായ കൗന്ദേയർ ജഡില ബ്രഹ്മചാരികളാകുന്നു ഇവർ നിങ്ങൾക്ക് പുത്രന്മാരും സോദരന്മാരും ശിഷ്യരും ഇഷ്ടരുമാണ് ഇവർ പാണ്ഡുപുത്രന്മാരാണ് എന്ന് പറഞ്ഞ് മുനിമാർ പോയി ഇപ്രകാരം മുനിമാർ തന്ന് ഏൽപ്പിച്ചു പോയ അവരെ കണ്ട് കൗരവർ ശിഷ്ടന്മാരായ പൗരരോടും കൂടി സന്തോഷിച്ച് ആർത്തു ഇത് പാണ്ഡവരല്ല എന്ന് ചിലർ പറഞ്ഞു പാണ്ഡുപുത്രന്മാരാണ് എന്ന് വേറെ ചിലർ അവൻ എന്നോ മരിച്ചുപോയി അങ്ങനെയാവാൻ വയ്യ എന്ന് മറ്റു ചിലരും പറഞ്ഞു പാണ്ഡുപുത്രരെ സ്വാഗതം ഭാഗ്യം പാണ്ഡുപുത്രരെ കണ്ടു പാണ്ഡുപുത്രന്മാർക്ക് സ്വാഗതം പറയൂ ഇപ്രകാരമുള്ള സംസാരം അവിടെ മുഴങ്ങി ഈ ബഹളം ഒന്നടങ്ങിയപ്പോൾ ദിക്കുകളൊക്കെ ഇരമ്പുന്ന വിധത്തിൽ ഒരു അശരീരിവാക്യം മുഴങ്ങി ആകാശത്തിൽ നിന്ന് സുരഭിലമായ പുഷ്പവർഷവും ശംഖനാദവും ഡേരീനാദങ്ങളും പാണ്ഡുപുത്രന്മാരുടെ പ്രവേശത്തിലുണ്ടായി ഈ സംഭവം പൗരന്മാരെ വീണ്ടും അത്ഭുതപ്പെടുത്തി ഹർഷം വർദ്ധിപ്പിച്ചു മാനവും കീർത്തിയും വർദ്ധിപ്പിക്കുന്ന ഹർഷഘോഷം വാനോളം പൊങ്ങി ഹരേ കൃഷ്ണ ആ സർവൻ രാധാ കൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ